കൊള്ളേന്റെ എല്ലാ ആരോഗ്യ പ്രേമികൾക്കും നമസ്കാരം. ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വിഷയം എന്താ നോക്കാം. അത് വെള്ളമാണ്. ശരീരത്തിന് വെള്ളം വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പുരാതന കാലം മുതൽ ഒരാൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, ഒരു സമയം അധികം വെള്ളം കുടിക്കരുത്, ഇതൊക്കെ നമ്മൾ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലെ. കൂടാതെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലെ. വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഉറങ്ങും മുൻപ് വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഉറങ്ങുന്നതിന് മുൻപ് ധാരാളം വെള്ളം കുടിച്ചാൽ രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോവേണ്ടി വരും. ഇക്കാരണത്താൽ തന്നെ രാത്രിയിലെ ഉറക്കം തകരാറിലാകുന്നു. പിറ്റേന്ന് നമുക്ക് ഉന്മേഷവാന്മാരായിരിക്കുവാൻ സാധിക്കില്ല. രണ്ടാമതായി, നിത്യേന വെള്ളം കുടിക്കേണ്ടതിന്റെ അത്യാവശ്യവും ശുദ്ധമായ വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും ശുദ്ധിയുള്ള വെള്ളം കുടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. മലിനമായ വെള്ളം കുടിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ എവിടെ നിന്ന് വെള്ളം കുടിച്ചാലും കുടിക്കും മുൻപ് അത് ശുദ്ധമാണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം കുടിക്കുവാനും പാനീയങ്ങൾ ഒഴിവാക്കുവാനും ശ്രദ്ധിക്കണം. അതായത് സോഡ, കോള, ഫ്ലേവർഡ് ഡ്രിങ്ക്സുകൾ ഇവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് കുടിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും. ഇവയിൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് മൂത്രാശയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. നമുക്ക് പെട്ടെന്നൊരു ക്ഷീണം ബാധിച്ചാൽ അതിന്റെ കാരണം വേറെവിടെയും തിരയേണ്ട ആവശ്യമില്ല. അത് വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈ സമയത്ത് കാപ്പിയോ ചായയോ കുടിച്ചാൽ ശരീരത്തെ ഹൈഡ്രേറ്റ് ആക്കുന്നതിന് പകരം ഡീഹൈഡ്രേറ്റ് ആക്കുന്നു. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്ന സമയങ്ങളിലും ചെറിയ ജോലികൾ ചെയ്യുന്ന സമയങ്ങളിലും വെള്ളം നന്നായി കുടിക്കുന്ന കാര്യം ആരും മറക്കരുത്. അടുത്തതായി, നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മൾ ഭക്ഷണത്തിൽ ജലസമൃദ്ധമായ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തണം. ശരീരത്തിന് ആവശ്യമായ വെള്ളം നൽകുന്നതിന് പുറമെ പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന നാരുകളും വിറ്റാമിനുകളും ശരീരത്തിന് പോഷണം നൽകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി, പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. ഒരു സ്റ്റീൽ കുപ്പിയോ ചെമ്പ് കുപ്പിയോ കൂടെ കരുതണം. ഇങ്ങനെയുള്ള കുപ്പികളിൽ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശീലിക്കണം. ഇതിലൂടെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കാം. അങ്ങനെ നല്ല വെള്ളം മാത്രം കുടിച്ച് പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുവാൻ ശ്രദ്ധിക്കൂ. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.